നമുക്ക് റവ വെച്ചിട്ട് ഇഡ്ലിത്തട്ടിൽ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇഡ്ലിത്തട്ടിൽ വെള്ളം വെച്ചിട്ട് ഞാനൊരു സ്റ്റീമറാണ് വെച്ചത്, ചൂടാക്കാൻ വെച്ചോളൂ. അപ്പോൾ നമ്മളിത് റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കുക, എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം, അതുപോലെ അര കപ്പ് പഞ്ചസാര. അത്യാവശ്യം നല്ലോണം പഞ്ചസാര ഉണ്ടാവും. നിങ്ങൾക്ക് മധുരം ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് കുറച്ചോളൂ. ഇനി ഇത്രയും കൂടി കൂടുതൽ വേണമെങ്കിൽ ഇത്തിരി കൂടുതൽ ഇട്ടാൽ മതി. അപ്പം അര കപ്പ് പഞ്ചസാര ചേർത്തു. ഇനി വേണ്ടത് മുട്ടയാണ്. അപ്പം രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം. രണ്ട് മുട്ട ചേർത്തു. ഇനി ചേർക്കുന്നത് പാലാണ്. ഒരു കാൽ കപ്പ് പാൽ. അപ്പം ഞാൻ എല്ലാം മെഷറിംഗ് കപ്പിൽ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ വാനില എസൻസ്. ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡയാണ്. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡർ. ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പം അതും ചേർത്തു. ഇനി നമുക്ക് നിർബന്ധമില്ല, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇത്തിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ചേർക്കുന്നത്. ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഒരു വെളുത്ത കളറിലിരിക്കും നമ്മൾ ഫുഡ് കളർ ചേർത്തിട്ടില്ലെങ്കിൽ. ഒരു യെല്ലോ കളർ കിട്ടുമ്പോൾ ഒരു കേക്കിന് ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ യെല്ലോ ഫുഡ് കളറും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അരച്ച് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് കൊണ്ടുവരാം. ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരു കാൽ കപ്പ് പാലും മുട്ടയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാം കറക്റ്റ് അളവിന് എടുത്താൽ മതി. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ കപ്പാണ് എടുത്തത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ കപ്പ് ഉപയോഗിക്കാം. അപ്പം പേപ്പർ കപ്പ് എടുക്കുമ്പോൾ പേപ്പർ ആയിരിക്കണം, പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കരുത്. പേപ്പറിൻ്റെ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ കപ്പാണ് എടുത്തത്. അതാകുമ്പോൾ വീട്ടിലെല്ലായിടത്തും ഉണ്ടാവില്ല. ഇതൊന്നും അല്ലെങ്കിൽ വലിയൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇഡ്ലി തട്ടിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു പ്ലേറ്റ്. അപ്പം ഇത്തിരി വട്ടത്തിലുള്ള വലിയ കേക്ക് കിട്ടും. ഞാൻ ഇങ്ങനത്തെ ഒരു ബൗളാണ് എടുത്തത്. അപ്പം നമുക്ക് ഈ ബൗളിലേക്ക് ഒരു കാൽ ഭാഗം വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം എന്നാലാണത് നമുക്ക് ഇങ്ങനെ ബേക്കായി വരുമ്പോൾ ഇത്തിരി സ്പേസ് ഉണ്ടാവണം. അതനുസരിച്ചിട്ട് ഒരു കാൽ ഭാഗം വെച്ചിട്ട് ഒരു അര ഭാഗം വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഒരു വലിയ സ്റ്റീൽ കപ്പ് ആയതുകൊണ്ടാണ് ഒരു മൂന്ന് നാലെണ്ണത്തിനേ ഉണ്ടാവുള്ളൂ. അപ്പം ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ചോ ആറോ എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കുറച്ചും കൂടെ ഇതിലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം മൂന്നെണ്ണത്തിലായിട്ട് ഉണ്ടാക്കാമല്ലോ. ഒരു ഇത്തിരി സ്പേസ് വിട്ടിട്ട് ചെയ്യുക. അപ്പോഴാണ് അത് നന്നായി ബേക്കായി പൊന്തി വരാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക. അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ലി തട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചൂടാക്കാൻ വച്ചിരുന്നു. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് അതിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമുക്ക് ഒരു 25 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യുവോ ബദാമോ എന്തെങ്കിലും നട്സ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനൊരു നിർബന്ധവും ഇല്ല. ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതൊന്ന് ഇഡ്ലി തട്ടിൽ വെക്കട്ടെ. 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ആവികേറ്റിയെടുക്കാം. അപ്പം ഞാൻ രണ്ടെണ്ണം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് എൻ്റെ സ്റ്റീമർ ചെറുതായതുകൊണ്ട് എനിക്ക് മൂന്ന് തട്ട് ഒരുമിച്ച് വെക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ രണ്ടെണ്ണം സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ വച്ചേക്കുകയാണ്. അപ്പം അതിൻ്റെ നല്ലോണം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു നൈഫ് സൈഡിൽ കൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ ഇത് വിട്ട് വന്നു. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള സൂപ്പറായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം റവ വെച്ചിട്ട് നമ്മൾ ഇഡ്ലി തട്ടിലാണ് ഉണ്ടാക്കിയത്. എല്ലാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേജ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.